നമസ്കാരം. 2008 നമ്മുടെ വാരൻ ബഫറ്റും S&P 500 ഇൻഡെക്സ് ഫണ്ട് അമേരിക്കയിലെ ഒരു ഹെഡ്ജ് ഫണ്ടിനേക്കാളും പെർഫോം ചെയ്യുമെന്ന പേരിൽ $1,000,000 ബെറ്റ് എടുത്തിട്ടുള്ളത്. ആ ബെറ്റിൽ നമ്മുടെ വാരൻ ബഫറ്റ് $1,000,000 വിജയിച്ച കാര്യം ഈ വീഡിയോ കാണുന്ന പല പ്രേക്ഷകർക്കും അറിയുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ആ സാക്ഷാൽ S&P 500 ഇൻഡെക്സ് ഫണ്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. മോട്ടിലാൽ ഒസ്വാൾ എന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് S&P 500 ഇൻഡെക്സ് ഫണ്ട് എന്ന പേരിൽ ആ ഫണ്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ പല ആളുകൾക്കും സംശയമുണ്ടാവും, എന്താണ് ഈ ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് ഒരു തരം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. പക്ഷേ അത്തരം മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത് ഏതെങ്കിലും ഓഹരി വിപണിയിലുള്ള അല്ലെങ്കിൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഡെക്സുകളിലായിരിക്കും, അല്ലെങ്കിൽ ഇൻഡെക്സുകളിലുള്ള കമ്പനികളിലായിരിക്കും എന്ന് മാത്രം. ഉദാഹരണമായി Nifty 50 നിക്ഷേപം നടത്തുന്ന ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, സെൻസെക്സിൽ നിക്ഷേപം നടത്തുന്ന ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, അതുപോലെ അമേരിക്കയിലെ S&P 500 എന്ന ഇൻഡെക്സിൽ അല്ലെങ്കിൽ ആ ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ് മോട്ടിലാൽ ഒസ്വാൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിരുന്നു, ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. April 15 and 23 ഈ തീയതികൾക്കുള്ളിലാണ് ന്യൂ ഫണ്ട് ഓഫർ നിലവിൽ വരിക. അപ്പോൾ ആ തീയതികൾക്കുള്ളിൽ നിങ്ങൾക്ക് കമ്പനികളുടെ IPOക്ക് അപേക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ന്യൂ ഫണ്ട് ഓഫറിന് അപേക്ഷ നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതിന് ശേഷം, അതായത് ഈയൊരു ഡേറ്റിന് ശേഷം എപ്പോഴാണോ ഈ ഓഹരികൾ അല്ലെങ്കിൽ ഈ യൂണിറ്റുകൾ അലോട്ട് ചെയ്യപ്പെടുന്നത്, ആ അലോട്ട്മെന്റിന് ശേഷം 5 working days തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത് പോലെയും വിൽക്കുന്നത് പോലെയും ഈയൊരു ഇൻഡെക്സ് ഫണ്ടിലും ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപേക്ഷിക്കുമ്പോൾ മിനിമം 500 രൂപയ്ക്കെങ്കിലും അപേക്ഷ നൽകണം എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ പിന്നീട് നൽകുന്ന യൂണിറ്റുകൾക്കാണെങ്കിൽ 1 രൂപയുടെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് യൂണിറ്റുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പെൻസ് റേഷ്യോ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ 0.5% 1% ഇടയിലായിരിക്കും എക്സ്പെൻസ് റേഷ്യോ ഈ ഇൻഡെക്സ് ഫണ്ടിന്റെ എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് 0.5% ഇവർ ഫിക്സ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത്. മോട്ടിലാൽ ഒസ്വാളിന്റെ പല രീതിയിലുള്ള ഫണ്ടുകളുണ്ട്. ഇവരുടെ തന്നെ N100 എന്നുള്ള ETF, അതായത് N100 NASDAQ 100 കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ETF ഉണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സും ഉണ്ട്. അപ്പോൾ അതിന് ഉപരിയായിട്ടാണ് ഇപ്പോഴും ഈ S&P 500 എന്നുള്ള പേരിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് മോട്ടിലാൽ ഒസ്വാൾ എന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. S&P 500 എന്ന ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ 500 വലിയ കമ്പനികളാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയിലെ 500 വലിയ large cap കമ്പനികളാണ് S&P 500 ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, ആപ്പിൾ, ആമസോൺ, അൽഫാബെറ്റ് മാത്രമല്ല നമ്മുടെ വാരൻ ബഫറ്റിന്റെ ബെർക്ഷയർ ഹാത്ത്വേ എന്നുള്ള കമ്പനിയും ഈ ഒരു S&P 500 ഇൻഡെക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇൻഡെക്സിൽ മൈക്രോസോഫ്റ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കുക. 5% ഹോൾഡിംഗ്സ് ആയിരിക്കും ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ മൈക്രോസോഫ്റ്റിന് ഉണ്ടായിരിക്കുക. 4.7% ആപ്പിളിനും ആമസോണിന് 3.2%, ഫേസ്ബുക്കിന് 1.9%. ഈ രീതിയിലായിരിക്കും ആ ഒരു പ്രൊപ്പോർഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഹെൽത്ത് കെയർ, ഫൈനാൻഷ്യൽസ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, കൺസ്യൂമർ ഡിസ്ക്രിഷനി തുടങ്ങിയ സെക്ടറുകളിലാണ് ഈ ഇൻഡെക്സിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയുക. ഇനി എന്തിന് ഈ S&P 500 ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. 1957 തുടക്കം കുറിച്ച ഇൻഡെക്സ് ആണ് S&P 500 എന്നുള്ള ഇൻഡെക്സ്. അപ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു ഇൻഡെക്സ് ആണ് S&P 500 എന്ന ഇൻഡെക്സ്. മാത്രമല്ല അമേരിക്കയിലെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ 80% ഈ S&P 500 കമ്പനികളുടേത് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയുക. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ടും കൺട്രി സ്പെസിഫിക് റിസ്ക്, അതായത് നമ്മൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ മാത്രം നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും മാർക്കറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന റിസ്ക്, അപ്പോൾ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും വിദേശ രാജ്യങ്ങളിൽ ഉള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിക്ഷേപത്തിന് വേണ്ടിയിട്ട് S&P 500 ഇൻഡെക്സ് ഫണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. മാത്രമല്ല S&P 500 അതുപോലെ Nifty 500 റിട്ടേൺസ് തമ്മിൽ വളരെ വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കഴിഞ്ഞ 15 ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വെറും 13.5% കോറലേഷനാണ് Nifty 500 S&P 500 തമ്മിലുള്ളത്. മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
S&P 500 Nifty 500 കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം S&P 500 നൽകിയ CAGR എന്നുള്ളത് ഏകദേശം 17.8%. അതേസമയം Nifty 500 നൽകിയ CAGR 9.6% മാത്രമാണ്. ഇനി ഈ S&P 500 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇത് ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഫണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുക. കാരണം നമുക്കറിയാം US മാർക്കറ്റിലാണ് ഈ ഇത്തരത്തിലുള്ള ഫണ്ട് നിക്ഷേപം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ റിസ്കുകളും ഈ ഫണ്ടിന് ബാധകമായിരിക്കും. മറ്റൊരു കാര്യം, നമുക്കറിയാം കൊറോണ പോലുള്ള പ്രശ്നങ്ങളൊക്കെ US വളരെ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾക്ക് ഒരു പക്ഷേ ഷോർട്ട് ടേമിലാണ് എങ്കിലും വളരെ വലിയ പ്രതിസന്ധിയായിരിക്കും മുന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള റിസ്കും ഈ ഫണ്ടിനെ ബാധിക്കും. രണ്ടാമത്തെ ഒരു റിസ്ക് ആസ്പെക്ട് എന്നുള്ളത്, നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ S&P 500 ഇൻഡെക്സ് ഫണ്ട് നമ്മുടെ Nifty 500 വലിയ രീതിയിലുള്ള റിട്ടേൺസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ചരിത്രം, പാസ്റ്റ് ഹിസ്റ്ററി എന്നുള്ളത് ഒരിക്കലും അത് ഭാവിയിൽ നോക്കുമ്പോഴും ആവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് മാത്രം ഒരു മാനദണ്ഡമാക്കിയിട്ട് മുന്നോട്ടുള്ള ഫണ്ട് പെർഫോമൻസ് പ്രെഡിക്ട് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇന്ത്യ പോലുള്ള ഒരു എമർജിംഗ് മാർക്കറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും US മാർക്കറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ US മാർക്കറ്റുമായിട്ടുള്ള കമ്പനികൾ എന്നുള്ളത് വളരെ ഗ്രോ ചെയ്ത ഓൾറെഡി നല്ല രീതിയിൽ ഗ്രോത്ത് കൈവരിച്ച കമ്പനികളും മാർക്കറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് പോകുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നിന്നും കമ്പനികളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇതോടൊപ്പം തന്നെ കൺട്രി റിസ്ക്, കറൻസി റിസ്ക് പോലുള്ള മറ്റനേകം റിസ്കുകളും ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഫണ്ടിൽ രണ്ട് ഓപ്ഷൻസ് ആണ് നിക്ഷേപകർക്ക് ഉണ്ടാവുക. ഒന്ന് റെഗുലർ ഓപ്ഷനും അതുപോലെ തന്നെ ഡയറക്റ്റ് ഓപ്ഷനും. അപ്പോൾ ഡയറക്റ്റ് ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നിക്ഷേപകർ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഗ്രോത്ത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ലോങ് ടേം വെൽത്ത് ക്രിയേഷന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇതോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ നിന്നും 3 മാസത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പണം പിൻവലിക്കുകയാണെങ്കിൽ ഏകദേശം 1% എക്സിറ്റ് ലോഡ് ഫണ്ട് ചാർജ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ടാക്സ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിന്റെ ടാക്സ് എന്നുള്ളത് ഡെറ്റ് ഫണ്ടുകളുടെ ടാക്സേഷൻ ആയിരിക്കും. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ് എങ്കിൽ 20% ടാക്സ് വിത്ത് ഇൻഡെക്സേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നിക്ഷേപകർ അറിഞ്ഞിരിക്കുക. ഇനി ഈ ഇൻഡെക്സ് ഫണ്ടിൽ എങ്ങനെ നിക്ഷേപം നടത്താം എന്നുള്ളതാണ്. മോട്ടിലാൽ അസ്വാളിന്റെ വെബ്സൈറ്റ് വഴി, അതുപോലെ MF യൂട്ടിലിറ്റി, മറ്റ് അനവധിയായിട്ടുള്ള ആപ്പുകളുണ്ട്. ഇപ്പോൾ Paytm, ഗ്രോ ആപ്പ്, സെറോദ കോയിൻ, അപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ന്യൂ ഫണ്ട് ഓഫറിന് വേണ്ടിയിട്ട് നമുക്ക് ASB അഥവാ SBA ഫെസിലിറ്റി കൂടി ഫണ്ട് ഹൗസ് ഏർപ്പെടുത്തും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫണ്ടിൽ ആര് നിക്ഷേപിക്കണം? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസ്ക് എടുക്കാൻ കഴിവുള്ള, പോർട്ട്ഫോളിയോ ഇന്റർനാഷണലി ഡൈവേഴ്സിഫൈ ചെയ്യാൻ, അതായത് കൺട്രി റിസ്ക് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന, ദീർഘകാലത്തേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപം നടത്താം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെ നിങ്ങൾ നിക്ഷേപം നടത്തുകയാണെങ്കിൽ തന്നെ SIP രീതിയിൽ സിസ്റ്റമാറ്റിക്കലി ലോങ് ടേം വിഷനോട് കൂടിയിട്ട് നിക്ഷേപം നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ ക്യാപിറ്റലിന്റെ ചെറിയൊരു ഭാഗം മാത്രം, അതായത് പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഈ ഒരു ഇന്റർനാഷണൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്തിയാൽ മതി എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ടുള്ള ഓഫർ ഡോക്യുമെന്റ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ അശ്വിൻ അലോറ, നന്ദി, നമസ്കാരം.